பொன்னியின் നിന്റെ തോളിലല്ല ഞാൻ ഇരിക്കുന്നത്, ഇതിന്റെ മുകളിൽ കയറിൽ ഊഞ്ഞാലല്ലേ ഇരിക്കുന്നത്. അടി കഷ്ടമാണ്, ഞാനല്ലേ അടി തള്ളണത്. പിന്നെ നീ ഇല്ലെങ്കിൽ ഭയങ്കര തള്ളാണല്ലോ. വേറെ കാര്യമുണ്ട്, ഇതില് പത്താട്ട് കൂട്ടാൻ പറ്റില്ല, സ്പീഡില്ല. എനിക്കതിനു വേണ്ടി പ്രായമൊന്നും ആയിട്ടില്ല. എന്റെ പപ്പ ഇപ്പോഴും എന്നെ ഉള്ള കുട്ടിയായിട്ടാണ് കാണുന്നത്. അയ്യോ, ഉള്ള കുട്ടി വായുവിലിരുന്ന് പറക്കണ നോക്ക്. മാത്രമല്ല തങ്കം, ഇതിനകത്ത് കുറച്ചു നേരം നാടി ഇപ്പൊ പഴയ പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വന്ന്. പഴയ ഓണവും ഊഞ്ഞാലും ആട്ടം. അയ്യോ, ഇത് അതൊന്നുമല്ല, മടി. ഇതാകുമ്പോ വായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിയാ മതിയല്ലോ, പണിയൊന്നും എടുക്കണ്ട, സുഖമല്ലേ. എന്നിട്ട് വലിയ അവളുടെ കൈ വേനെടുക്ക, ആ പെണ്ണെടുത്ത് എന്നെ എത്ര ആട്ടാൻ പറയൂല. നീ എന്നെ ഒരു 25 ആട്ടം കൂടെ ആട്ടിട്ട് നിന്നെ ഞാൻ ഫുൾ ആട്ടം. ഇന്ന് ദിവസം ഡാഡി എന്നെ 25 ആട്ടിയ ഞാൻ ഫുൾ ആട്ടം. എടി, നിനക്ക് ഞാൻ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ നാട്ടാവളാണ്. നീ എന്നെ ഒരു 25 ആടിയ ഞാൻ കൈ വേനെടുക്കണ ആടി. 50 വട്ടം ആട്ടിയില്ലേ ഞാൻ? 50 വട്ടത്തിൽ എത്ര വട്ടം നീ നേരെ ആട്ടി? ഇറങ്ങാൻ പറ പപ്പാ, ഒന്ന് ഇറങ്ങി കൊടുക്കടാ. ഇന്ന് അയ്യേ, നാണല്ലേടാ കൊച്ചു കുട്ടികളെ പോലെ. ഒരു കുപ്പി പാൽ എടുത്തു കൊടുക്ക്. നീ വന്ന് ഇതിൽ കയറി ഇരുന്ന് നോക്കിയാണ്, പിന്നെ ഇറങ്ങാൻ തോന്നൂല. വാ, നിനക്കിങ്ങനെ അങ്ങോട്ട് ഇരുന്ന് ആടിയാ മതി, വേറെ ഉത്തരവാദിത്വം ഒന്നും ഇല്ലല്ലോ. നീ എത്ര നാൾ ആടാൻ പറ്റുമെന്നാണ് അമ്മാവൻ വിചാരിക്കണേ? എന്താടാ ഞാൻ തട്ടിപ്പോന്ന വിചാരിച്ചേ? അയ്യോ, അങ്ങനല്ല, ഈ മാവൊക്കെ നമ്മൾ മുറിച്ചു മാറ്റിയ പിന്നെ ഊഞ്ഞാലിടാൻ പറ്റില്ലല്ലോ. വാ, നീ വേണം, നീ വാടി, ഞാൻ ആട്ടിത്തരാം. ചേച്ചി ആട്ടിയാ? ചേച്ചി ഇപ്പൊ വന്ന് എന്നെ ഒരാട്ട് ആട്ടിട്ട് പോയി. ഞാന് അവന്റെ ഓരോ പൊട്ടത്തരം കണ്ടിട്ട് ആ കുട്ടീനെ ഊഞ്ഞാലാട്ടാനൊക്കെ ഉണ്ട്. അവരിന്ന് അടികൊണ്ടിരിക്ക, കുട്ടിയാന്നാ വിചാരം. ഞാനിവിടെ അതിന്റെ പ്രായം അയിന്ന് വേണം താഴെ വീണിട്ട് കണ്ടൽ ഒടിഞ്ഞിട്ട് കിടക്കാൻ. നല്ലൊരു ഓണായിട്ട് ഓണത്തിന് ഊഞ്ഞാലാടുന്നതിന് പ്രായമൊന്നുമില്ല, അതിനൊക്കെ ഒരു പ്രായം ഉണ്ട്. അതൊക്കെ അതായത് സമയത്ത് ചെയ്യാൻ പാടും. അല്ല, അത് പോട്ടെ, ഇപ്പൊ പോയ കാര്യം എന്തായി? കളറ് സെലക്ട് ചെയ്തോ? കളറ് സെലക്ട് ചെയ്ത് അടിപൊളി. ഓ, കളറടിക്കണൊക്കെ കൊള്ളാം, ഓണമാണ്. കളറടിച്ച് വീട് ഇത്തിരി വൃത്തിയായിരിക്കണം, നല്ലതാ. പക്ഷേ പെയിൻ്റ് എടുക്കുമ്പോൾ ഞങ്ങളെ ഏ വീടിന് മാതിരി കൂതറ പെയിൻ്റ് എടുക്കരുത്. അതുകൊണ്ട് ഇതുപോലെ ഈ വെള്ളയും വെള്ളയും എൻ്റെ വെള്ള ഷർട്ടിന് അതുപോലത്തെ വെള്ള കളർ അടിച്ചാൽ മതി. നിങ്ങൾ ഇഷ്ടമുള്ള അടിച്ചു, ഒരു പ്രശ്നമല്ല. വീടിൻ്റെ കളർ അടിക്കുന്ന ആരെയാ ഇല്ല ക്ലീറ്റ് ചേട്ടാ? വണ്ടിയുടെ കളറാ. വണ്ടിയായി പെയിൻ്റ് അടിക്കാൻ പോകണം. ഹായ്, ഇതല്ലടാ. പിന്നെ എടി, അപ്പൊ ഇവനോടൊന്നും പറഞ്ഞില്ലേ? എന്റെ പൊന്നളിയാ, ഞാൻ ഈ സ്കൂട്ടർ പോകുമ്പോഴേ ആൾക്കാർ കളിയാക്കുന്നത് പെണ്ണുങ്ങളെ വണ്ടിയല്ലേ, അപ്പൊ ഞാൻ കരുതി വേറൊരു വണ്ടി എടുക്കാം. നീ വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോഴേ എനിക്കത് തോന്നി. ഇനി ഞാൻ പറഞ്ഞു നിനക്കത് വിഷമാവണ്ടല്ലോ വെച്ചിട്ട് പറയാമെന്നു എന്നുള്ളതേ ഉള്ളൂ. ഏത് കാർ എടുക്കണ? കാറല്ല, ബുള്ളറ്റാ. ബുള്ളറ്റാ, അടിപൊളി. നീ ബുള്ളറ്റാ, ബുള്ളറ്റ് എടുത്താലേ. ഈ ബുള്ളറ്റിൽ ഇരിക്കുമ്പോ സർവേക്കല്ലിൽ ഓന്തിരിക്കും പോലെ ഇരിക്കും. അതൊക്കെ ഒരു ഗമ, ഇത്തിരി വണ്ണം ഉള്ള ആളുകൾ ബുള്ളറ്റ് ഇരുന്നാ കൊള്ളാം. എന്ത്, ഇവനെ പോലുള്ള ഒരു ഗമായിട്ട് ഇരിക്കണതാ? എടി, ഇവനെ പോലുള്ള പോലീസുകാർക്ക് ഇരുന്ന് പോകാൻ പറ്റിയ വണ്ടിയാണ് ഈ ബുള്ളറ്റ്. അതിപ്പോ എനിക്കറിയാൻ പാടില്ല അവന് അവനത് ചേരുന്നുള്ളത്. ഓ, ഭയങ്കര. അയ്യോ, എന്നിട്ട് എന്നാ എടുക്കണേ? പൈസ ഒരുപാടാവൂലേ? അപ്പൊ പൈസ ഇത് മീഡിയം റേഞ്ച് ആടി, ഒരു 1.5 ലക്ഷം രൂപ കൊടുത്താ കിട്ടും. ഓ, 1.5 ലക്ഷം? ആ, അതിനേക്കാളും കൂടിയുണ്ട്, ഇതിനേക്കാളും കുറഞ്ഞുണ്ട്. അപ്പൊ ഞാൻ ഒരു ഇടത്തരം എടുക്കാന്ന് വിചാരിച്ചു. 1.5 ലക്ഷം? ആ, എന്റെ ഒരു 10,000 അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേഗം കിട്ടായിരിക്കും അല്ലേ? അടിപൊളിയായിരിക്കൂടാ. ശരി, അപ്പൊ നടക്കട്ടെ കാര്യങ്ങൾ. ആ, പിന്നെ വണ്ടി എടുക്കാൻ പോകുമ്പോ ഒരു ജോത്സ്യനെ കണ്ടിട്ട് നല്ല സമയമൊക്കെ കുറിക്കണം. പെങ്ങക്കും പോവാൻ ബുള്ളറ്റില്, എനിക്കും. ഇവിടെ ഇപ്പൊ ഒന്നും ഇല്ല കഴിക്കേ. ഇതിലെ പഴം എടുത്ത് ഇന്നതെ അവിടെ പഴം ഇരിക്കണേ, നമുക്ക് അതൊന്നും ഇറങ്ങൂല. പൊളിച്ചത് പോയി എടുത്ത് തിന്നെ പൊന്ന മുത്ത. പൊളിച്ച ഇതായി പോയി, ഇത്ര പൊളിച്ചു തന്നെ. ഇപ്പൊ ഇത്ര പൊളിക്കാൻ എന്താ?
ചെറിയ വായില് വലിയ വർത്താനം പറഞ്ഞാണല്ലോ പെണ്ണെ ചുമ്മാറഞ്ഞ പഴം തരട്ടെ എനിക്ക് ഒന്നും തരണ്ട ഞാൻ ആലോചിക്കണ് ഒരുത്തേ 1.5 ലക്ഷം രൂപ കൊടുത്ത് ബുള്ളറ്റ് എടുക്കാൻ പോണം അവനോട് ഞാൻ ഇന്നലെ ഒന്ന് കേണപേക്ഷിച്ച് 1000 രൂപ താടാ 2 ദിവസം കഴിഞ്ഞ് തരാന്ന് പറയുമ്പോൾ അവൻ്റെ പൈസ ഇല്ല ഇപ്പൊ ബുള്ളറ്റ് എടുക്കാൻ പൈസ അറിയാലോ നമ്മൾ പൈസ മേടിച്ചാൽ തിരിച്ചു കൊടുക്കാറുണ്ട് അവൻ്റെ കയ്യിൽ ഇതിന് മാത്രം പൈസ എവിടെ നിന്നാണ് അതെ അവൻ്റെ ഇനി എന്തെങ്കിലും നയാ പൈസ ഞാൻ കൊടുക്കണ്ടോ നീ എന്റെ ഡയറി എടുത്തു നോക്ക് അവൻ ബുള്ളറ്റ് എടുക്കണേൽ ക്ലീറ്റ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് അവനൊരു പോലീസുകാരനാണ് 10 പേരെ മാന്യന്മാരെ കാണുന്നതാണ് അപ്പൊ അവനൊരു കൊതി ഉണ്ടാവില്ലേ ബൈക്കിലൊക്കെ പോവാനായിട്ട് അതന്നെ അല്ലേ ഇങ്ങോട്ട് നോക്കിയേ അവൻ ബുള്ളറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലിരിക്കണത് ആരാ ക്ലീറ്റോന്റെ പെങ്ങള് അഭിമാനിക്കാൻ പക്ഷേ അവൻ ബുള്ളറ്റ് എടുത്തോട്ട് എനിക്ക് അറിയേണ്ടത് അതല്ല മറ്റേ സ്കൂട്ടർ ഉണ്ടല്ലോ അതെന്ത് ചെയ്യുന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് അവന്റെ സ്കൂട്ടർ അവൻ എന്താണെങ്കിലും ചെയ്തോട്ടെ നമ്മൾ അറിയേണ്ടത് അത് അത് കുടുംബസ്വത്താണത് എന്താന്ന് ആ സ്കൂട്ടർ എന്ന് പറയുന്ന സാധനം അത് കുടുംബസ്വത്താണ് കുടുംബസ്വത്ത് ഈ സ്കൂട്ടർ ഇവിടെ ഇങ്ങനെ വെച്ച പോലെ ബുള്ളറ്റ് വെച്ചാ പറ്റില്ല ട്ടാ അത് നല്ല വിലയുള്ള സാധനാ ബുള്ളറ്റ് നമ്മൾ എവിടെ വെക്കും എവിടെ വെക്കും അത് വെക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം ആഹാ എഞ്ചിനീയർ വന്ന് വെക്കാനുള്ള വഴി പറഞ്ഞുതരാം പറഞ്ഞളിയാ നമ്മൾ ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ടാക്കും എന്നിട്ട് അതിലൊരു മണിച്ചിത്ര താഴിട്ട് അങ്ങോട്ട് പൂട്ടിയിട്ട് അതിനകത്ത് വെക്കും അതെ വളരെ ഗൗരവമായിട്ടൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത് പൈസ മാത്രം ചോദിക്കരുത് അതെ 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 ഒരാള് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കാൻ ഇങ്ങനെ വളിച്ച തമാശ അടിച്ചിട്ട് ആളെ വടിയാക്കല്ലോ കേട്ടോ പറയൂ സീരിയസ് ആയിട്ടുള്ള കാര്യം അതെ നീ ബുള്ളറ്റ് എടുക്കാൻ പോണു കാര്യം ശരി ഈ സ്കൂട്ടർ എന്ത് ചെയ്യാനാണ് പ്ലാൻ കത്തിക്ക് നീ ആളെ വടിയാക്കരുത് കേട്ടോ ഒരു സ്കൂട്ടർ ഒരു ബുള്ളറ്റ് മേടിക്കുമ്പോ ഒന്നിന്ന് രണ്ട് കാര്യങ്ങളല്ലേ ഉള്ളിയ ഒന്ന് ഈ സ്കൂട്ടർ ആർക്കെങ്കിലും കൊടുക്കും ഇല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും എന്തോ ഈ സ്കൂട്ടർ നീ കൊടുക്കുവോ ഇതെങ്ങനെ കൊടുക്കും കാശ് മേടിച്ചിട്ട് കൊടുക്കും ഇതെങ്ങനെ കൊടുക്കും ഇത് അങ്ങനെ എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സാധനം അല്ല ഇത് ഈ സ്കൂട്ടറിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട് സ്കൂട്ടറിന്റെ പിന്നിലും ചരിത്രം അങ്ങനെ ഉണ്ട് അമ്മാവനിതൊന്നും അറിഞ്ഞൂടാ ഈ സ്കൂട്ടർ എങ്ങനെ വന്നു നിനക്ക് അറിയാമോ ഓടിച്ചോണ്ടോ എടാ നീ ഈ സ്കൂട്ടർ എടുത്തപ്പോ അമ്മയുടെ പെൻഷൻ കാശിന്റെ നല്ലൊരു ഓഹരി ഇതിൽ വന്നിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യം തങ്ക ഇടപെടരുത് ഇനി വേറൊരു കാര്യം ചോദിച്ചിട്ട് ഈ സ്കൂട്ടർ കൊടുക്കണ പോലും നീ അമ്മ എടുത്ത് പറഞ്ഞോ ഇല്ല പറഞ്ഞോ ഇല്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പൊ അമ്മയെടുത്ത് പറഞ്ഞ അമ്മയ്ക്ക് ഒരു അവകാശവും ഇല്ലെന്നുള്ളതാണ് ഇത് അമ്മയുടെ ഓർമ്മയാണ് ഇത് അമ്മയുടെ ഓർമ്മ അമ്മ ജീവിച്ചിരിക്കല്ലോടാ എടാ ഞാൻ ഉദ്ദേശിച്ചത് അമ്മയുടെ അഭാവത്തിൽ ഈ സ്കൂട്ടർ കാണുമ്പോ എനിക്ക് അമ്മയെ ഓർമ്മ വരും അതുകൊണ്ട് ഈ സ്കൂട്ടർ ഇതാ അമ്മയുടെ ചെറുമോൾക്ക് ഇവക്ക് അവകാശപ്പെട്ടാണ് അത് അവക്ക് കൊടുക്കണം അത് പ്രായമാകുമ്പോ ഓടിച്ചോളും എന്റെ ക്ലീറ്റോ ചേട്ടാ ഈ സ്കൂട്ടർ വിറ്റ് കിട്ടുന്ന പൈസയും കൂടെ ചേർത്തിട്ട് ആദ്യം ബുള്ളറ്റിന് കൊടുക്കണത് ബാക്കി സി സി ഇടുവാ ലില്ലിമോളെ നീ ഇങ്ങനെ അങ്ങ് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ത് മാറ്റം ഇനിയിപ്പോ ഈ സി സി ഇട്ട് എടുക്കാൻ പോണെന്ന് പറയുന്ന ഉദ്ദേശം അമ്മാവന് മനസ്സിലായോ മനസ്സിലായില്ല എനിക്ക് മനസ്സിലായി എന്താ അയ്യോ കെട്ടിയതിന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല ഇങ്ങനെ സി സി ഇട്ട് ലോൺ ഇട്ട് എടുക്കുകയാണ് അങ്ങനെ തന്നെ എടുക്കണത് ലില്ലിമോളെ വേണ്ട നീ 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 കൂടുതൽ നീ നീ ഒന്നും പറയണ്ട ഞാൻ ഒരു കാര്യം പറയാം ഈ സ്കൂട്ടർ എന്തായാലും ഞങ്ങൾക്ക് വേണം തരില്ല ഈ നിൽക്കുന്ന ഓരോ വൃക്ഷ ലതാദികൾക്ക് ഇവിടെ ഉള്ള ഓരോ മണൽത്തരികൾക്കും സുപരിചിതമാണ് ഈ സ്കൂട്ടർ അമ്മാവാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ കഷ്ടപ്പെട്ട് ഒരു ബുള്ളറ്റ് എടുക്കാൻ പോവാണ് ഞാൻ രണ്ടും കൽപ്പിച്ചിരിക്കുക ഞാൻ ആദ്യം പറഞ്ഞ അമ്മയുടെ ഓർമ്മയാണ് ഈ സ്കൂട്ടർ എന്ന് ഇപ്പൊ പറഞ്ഞ് വൃക്ഷലതാദികൾ വിട്ടുകൊടുക്കൂലെന്ന് എന്തോടാ നീ പറഞ്ഞത് ഞാനൊരു കാര്യം പറയാം നീ ബുള്ളറ്റ് എടുക്കുക ഓടിക്കുക പറപ്പിക്കുക എന്തുവാണോ ചെയ്തോ ഇത് ഇവിടുന്ന് വേറെ ആർക്കും കൊടുക്കാൻ സമ്മതിക്കുമോ ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്
എന്റെ കർത്താവിനാണ് ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ച് ഓരോന്ന് ചെയ്യാൻ ഇറങ്ങണേനെ പകരം വേറെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ എനിക്ക് എന്തെങ്കിലും നല്ലത് കിട്ടിയത് ഇതാണോ ക്ലീറ്റോ അധ്വാനം ഈ കണ്ടവന്റെ പൈസ വേണോന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവന്റെ സാധനം വേണോന്ന് പറഞ്ഞതാണ് അധ്വാനം എടി ഇവൻ കണ്ടവനാ നീ അപ്പം നിനക്ക് അത്രേ ഉള്ളൂ ഇല്ലെങ്കിൽ നിനക്ക് എപ്പോഴും ആംഗള ആംഗളാണ് ഇവൻ കണ്ടവനാടി ആണാ നിന്റെ ആര് എന്റെ ആംഗള തന്നല്ലേ ഈ കൊച്ചിന്റെ ആര് ആര് അമ്മാവൻ എന്റെ ആര് അളിയൻ തന്നെ അപ്പോൾ ഇതിനെ ഒന്നും ബന്ധമില്ലാത്ത ആളുകളാ നമ്മൾ ക്ലീറ്റ പൈസ കൊടുത്തിട്ടുണ്ട് അവൻ ഇതിനു മുൻപ് ഇതിനു അതെ നീ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത കാര്യം പറയരുത് ഇനി ഞാൻ ഇതിനു പൈസ കൊടുക്കണം ഈ വണ്ടി എടുക്കുമ്പോൾ അമ്മയുടെ നല്ലൊരു തുക അതിലുണ്ട് എന്ത് തുക ഉണ്ടെന്നാ ക്ലീറ്റ പറയുന്നത് അയ്യോ അമ്മയുടെ പെൻഷന്റെ എത്ര രൂപ അതിലുണ്ടെന്ന് അറിയാമോ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കുടുംബ സ്വത്താണ് അങ്ങനെ അവള് പറഞ്ഞത് ഇപ്പൊ എന്താ എന്താ കുറ്റമുള്ളത് അവളിപ്പോ ഇപ്പൊ സ്കൂട്ടർ ഓടിക്കാനുള്ള പ്രായമാണോ അതെ എന്റെ പൊന്നുമോക്ക് പൈസയുടെ വില അറിഞ്ഞൂടാ അവന്റെ പൈസ ഇല്ല അവൻ അതുകൂടി ഇവന്റെ നമ്പർ ഇവൻ നമ്മളെ മുമ്പിൽ അഭിനയിക്കണ ഷോ ഷോ ആണെങ്കിലും ഇതിന് ഞങ്ങൾ രണ്ടുപേരും കൂട്ടുന്നു എനിക്ക് ഇതിന് ആരെ കൂട്ട് വേണ്ട എനിക്ക് ഞാൻ മാത്രം മതി എനിക്കറിയാം എന്നാലും ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് ഈ വക്കണം കൂടുക പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തെ സമാധാനം പോവാൻ ഇനി ഓണാ വരാൻ പോകണം ഇതിന്റെ പേരിലെ മതി ഇനി കലകണ്ടാവും അവന് ഓരോ ദിവസം ഓരോ കാരണങ്ങൾ വേണം ഇന്നിപ്പോ ഇതാണ് ഞാൻ ബുള്ളറ്റ് എടുക്കാൻ പാടില്ല അതാണ് അവന്റെ ലക്ഷ്യം അതിനാണ് ഇനി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്കൂട്ടർ വെക്കണ്ടെന്നാണ് പറയണത് അതാണ് അമ്മാവ് എന്താ പറഞ്ഞത് സ്കൂട്ടർ വെക്കണതിന്റെ വിഷമം കൊണ്ടാവും സ്കൂട്ടർ കൊടുത്തെങ്കിലല്ലേ ബാക്കി പൈസ ഇട്ടല്ലേ വണ്ടി എടുക്കുന്നത് ഞാൻ ഇതിപ്പോ അവന്റെ പരിപാടി എന്ന് മനസ്സിലായില്ല അമ്മ അവന് ഈ സ്കൂട്ടർ വേണം എന്തിനാണ് കൊച്ചു ഓടിക്കൂല അവളും ഓടിക്കൂല അവൻ ഓടിക്കൂല പിന്നെന്താ ഉദ്ദേശം അച്ഛനെ നന്നായി പ്രാർത്ഥിച്ചോ കാണാൻ ആഗ്രഹിച്ചിരുന്ന മനുഷ്യനെ സ്വപ്പം മുകളിൽ ഇരുന്ന് കാണണ്ടാവും വണ്ടി ഇറക്കുമ്പോ ഈ മാല വണ്ടിയിലിട്ടിട്ട് വേണം വരാട്ടോ ആരെങ്കിലും അവർ വെച്ചു പക്ഷെ നമ്മുടെ മാല ഇടണം ഇങ്ങോട്ടല്ലടി കൊണ്ടുവരുന്നു പിന്നെ എന്തിനാ ഫോട്ടോ അയക്കുന്നത് ശരി ശരി പിന്നെ അറിയാലോ സ്കൂട്ടർ ഇങ്ങനെ ഓടിച്ചു പോണ പോലെ അല്ല ഇത് ബുള്ളറ്റ് ആണ് കനുള്ള വണ്ടിയാണ് സൂക്ഷിച്ചിട്ടൊക്കെ വേണം വരാൻ ഓടിച്ചിട്ടൊക്കെ ഉള്ളതാ അങ്ങനെയല്ലേടി എന്നും പറഞ്ഞു അമ്മ പറഞ്ഞൊരു കാര്യം നേരത്തെ ഈ ബുള്ളറ്റിന്റെ ഒക്കെ ലെഫ്റ്റ് സൈഡ് ആയിരുന്നു ബ്രേക്ക് വന്നിട്ട് വേണം അതിന്റെ ബാക്കിലൊക്കെ ഇരുന്ന് ചേച്ചിയുടെ ഒന്ന് പോണം പോയിട്ട് വന്നിട്ട് പോണത് കൊള്ളാം നീ ബുള്ളറ്റൊക്കെ എടുത്തോ ഓടിച്ചോ പക്ഷേ ആ സ്കൂട്ടർ ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കണം ആ ഞാനും പലതും കാണാന പക്ഷെ കണ്ടില്ലാന്ന് നടിച്ചിരിക്കുന്നു ഇത്രയും നാള് ഇനി അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടാ.
അല്ലയാ എന്തായാലും ഒരു പോലീസുകാരന് ഒരു ബുള്ളറ്റ് എടുക്കുന്നത് നല്ലതാ ഒരു ഗമയാണ് പോലീസുകാരന് പകുതി സത്യപ്പാ പക്ഷേ എനിക്ക് ഒരെണ്ണം എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ എന്താ എടുക്കാത്തത് അത് ഞാൻ പോലീസല്ലല്ലോ ഓ അത് ഭാഗ്യമായി എന്തായാലും അളിയ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും ആ സ്കൂട്ടർ കണകം തരാത്തത് വളരെ മോശമായിപ്പോയി സാറേ സ്കൂട്ടർ അവൻ എനിക്ക് തന്നെ തരും ഇത് ആദ്യത്തെ ഒരു ഷോ ആണ് കാരണം പറഞ്ഞ ഉടനെ എനിക്ക് തരാന്ന് പറഞ്ഞാൽ അവന്റെ പോലീസുകാരനെ കൊമ്പൊടിഞ്ഞു പോലേ അത് ശരിയാ അല്ല തന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്ക് തരൂടേ തരും പിന്നെ തരാല്ലേ നമുക്ക് വാങ്ങിക്കളിയാ അത് മാറിയെന്നെ വണ്ടി ഒന്ന് നോക്കട്ടെ മാറിക്ക വണ്ടി ഒന്ന് നോക്കട്ടെ നോക്കട്ടെ അയ്യോ അവിടെ എവിടെയൊക്കെ കുറെ ഉരച്ചിലുണ്ട് നീ ഇപ്പൊ പെയിന്റ് ചെയ്യണം തങ്കം നമ്മുടെ വീട്ടിലെ പുതിയ അതിഥിയാണിത് ഇങ്ങനെ വന്നപ്പോഴേ ബാബ കല്യാണിലെ മോഹൻലാൽ എനിക്ക് അവിടെ നോക്കിയപ്പോ ഇൻസ്പെക്ടർ ബൽറാമിലെ മമ്മൂട്ടി നിൽക്കും പോലെയാണ് തോന്നുന്നത് ഒരു കാര്യം സുരേഷ് സാറിന് ഞാൻ എന്റെ വണ്ടി കൊണ്ട് വിട്ടിട്ടില്ല ഏ ഓ ഞാൻ കൊണ്ട് വിട്ടിട്ടില്ല സുരേഷ് സാറെ ശരി അപ്പോഴെല്ലാം പറഞ്ഞു പുതിയ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ കൊടുക്കല്ലേ ഞാൻ ഇതിൽ കൊണ്ട് വിടാന്ന് എടാ ഈ പുതിയ വണ്ടി കൈമറിഞ്ഞ് ഓടിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞില്ല ഞാൻ കൊണ്ട് ബുള്ളറ്റിനും ഓടിച്ചിട്ടുണ്ടാ സുരേഷ് സാറേ എടാ എന്തോന്നാ ഇത് അയ്യോ കൊടുത്തു വിട്ടത് ഞാൻ കൊണ്ട് വിടൂല ഇതില് എന്റെ വണ്ടിയിൽ എടേ അവൻ മേടിച്ച വണ്ടി ഓടിച്ചിട്ട് പോണതിന് ഇപ്പൊ എന്താ കുഴപ്പം നമ്മുടെ വണ്ടിയല്ലേ കളിയാക്കല്ലേ ഇത് സുരേഷ് മേടിച്ച വണ്ടി അപ്പൊ നമ്മുടെ വണ്ടിയാ നമ്മുടെ വണ്ടിയാ അമ്മാ ഒറ്റോടത്തിനാ കാരണക്കാരെ കുറെ വിശ്വാസങ്ങളെ ഇറങ്ങി ഞാനെന്ത് ചെയ്ത് ജോലിനെ കണ്ടിട്ട് വണ്ടി എടുക്കാന്ന് പറഞ്ഞില്ലേ ആ നീ അവിടെ ചെന്നപ്പോ പുള്ളി അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കില്ലായിരുന്നു ആ ഇന്നെന്താ ഇന്ന് ഇവിടുന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോകുന്ന വഴിക്ക് വീണ്ടും വിളിച്ചു വെക്കണം നീ ജോലിനെ കണ്ടായിരുന്ന സമയം നോക്കിട്ട് എടുക്കാവുന്ന് അതുകൊണ്ട് ഞാൻ കയറി നോക്കി എന്റെ ശരീരദേശിക്ക് അയാളെ ഉണ്ടായിരുന്നു സമയം നോക്കിയപ്പോഴാണ് ഒരു വർഷത്തേക്ക് എനിക്ക് പുതിയ വണ്ടി എടുക്കാൻ പാടില്ല അല്ല അപ്പൊ നമ്മൾ കൊടുത്ത പൈസയാ അത് സുരേഷ് എനിക്ക് തരും അല്ലളിയാ എന്നാലും അളിയന്റെ ബുള്ളറ്റ് എന്നൊരു സ്വപ്നം ഉണ്ടല്ലോ അതോ എന്റെ സ്വപ്നത്തേക്കാൾ വലുതല്ലേ അളിയാ അളിയന്റെ ആഗ്രഹം എന്റെ സ്വപ്നം തൽക്കാലം ഞാൻ വേണ്ടെന്നങ്ങ് വെച്ചു പിന്നെ അളിയൻ പറഞ്ഞ ശരിയാ അമ്മയുടെ ഓർമ്മയും ഇവിടുത്തെ വൃക്ഷലതാദികളും മണൽത്തരികളൊക്കെ ആഗ്രഹിക്കുന്ന ചരിത്രമുറങ്ങുന്ന ഈ സ്കൂട്ടർ ഇവിടുത്തെ ഇരിക്കട്ടെ അല്ല എന്റെ ശരി വണ്ടി എടുക്കാതെ ഒരു വർഷം കഴിഞ്ഞിട്ട്